മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മുക്കാളിയിലാണ് 7 വീടുകൾ അപകടാവസ്ഥയിലുള്ളത്. പ്രദേശത്തെ വീടുകളിലേക്കുള്ള റോഡും ഈ മണ്ണിടിച്ചിൽ തകർന്നിട്ടുണ്ട്. പി എൽ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ മുക്കാളി ഭാഗമാണ് ഈ കാണുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തോട് ചേർന്ന് ഏതാണ്ട് 7 വീടുകളാണ് ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന തരത്തിലുള്ളത്. ഏത് നിമിഷവും ഈ സ്ഥലം ഭാഗ്യഭാഗം കൂടി നിലം പൊത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മാത്രമല്ല ഈ വീടുകളിലേക്ക് ഏതാണ്ട് 10-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ഏക റോഡായിരുന്നു ഈ കാണുന്നത്. ആ റോഡിൻ്റെ മുക്കാൽ ഭാഗവും ഇപ്പോൾ തന്നെ ഇടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ജീവിതം എങ്ങനെയാണ്? അതെ, ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് താഴോട്ട് എങ്ങനെ ഇറങ്ങുന്നുള്ളത് മനസ്സിലാകില്ല. ഇനി പുറത്തിറങ്ങണമെങ്കിൽ പിറകോട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. എങ്ങനെയാണ് പോകുന്ന അറിയില്ല. സുരക്ഷയായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് മുന്നേ ഇതേമാതിരി ഒരു വർഷം മുന്നേ ഇടിഞ്ഞതാണ്, അതിൻ്റെ മുന്നത്തെ വർഷം ഇടിഞ്ഞതാണ്. എല്ലാ മൺസൂൺ ടൈമിലും ഇവിടെ ഇതേമാതിരി ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നതാണ് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്യാന്ന് വരുന്നതല്ലാതെ ഇതേമാതിരി ഏതെങ്കിലും ഒരു മഴയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി വരുന്നു എന്നല്ലാതെ പിന്നെ ഇതിൻ്റെ മുകളിലൊരു സൊല്യൂഷൻ ആരും കാണുന്നില്ല. ഞങ്ങളോടിപ്പം വീട് മാറി താമസിക്കാനാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ ഡിസൈനിൻ്റെ ആൾക്കാർ വരും, എന്നിട്ട് അവർ തീരുമാനിക്കും. പക്ഷേ ഡിസൈനിൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ മുന്നേ 2 പ്രാവശ്യം നമ്മുടെ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് മണ്ണിൻ്റെ ഘടന കണ്ടിട്ട് ഇത് ശാശ്വതമാണ്, ഇത് സേഫാണെന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്ത് സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞ പരിപാടി. വീടുകളും വലിയ പ്രശ്നത്തിലാണ്. വീടും എല്ലാം 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 പ്രശ്നം തന്നെയാണ്. വീടും റോഡും മറ്റുള്ള എല്ലാ പ്രശ്നം തന്നെയാണ്. അമ്മേ, പേടിയുണ്ടോ? അപ്പോൾ പേടിയുണ്ട്. ഞങ്ങൾക്ക് പേടി തന്നെയല്ലേ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ. വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഒക്കെ ഇതിങ്ങനെ അത് ഈ ഒരു ചിന്തന തന്നെയാണ് ഉള്ളത്. ഇടിയോ മക്കള് പോകുന്നതല്ലേ. ഇപ്പോ പണി തുടങ്ങിക്കൊണ്ടിരുന്ന വീടാണ്. ഇനിയിപ്പോ അതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപകടാവസ്ഥയിലായ വീടുകളിലുള്ള ആളുകളെയൊക്കെ ഇവിടെ നിന്നും മാറ്റി മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന ഉറപ്പ്. പക്ഷെ അപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആളുകളെ മാറ്റിയിരുന്നു, പിന്നീട് വാടക നൽകാത്ത വിഷയങ്ങളടക്കം ഉണ്ടായി. അതുകൊണ്ട് ഈ ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടും എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്.